വയനാട് കമ്പമലയിൽ ആയുധധാരികളായ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഓഫീസ് ആക്രമിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. രോഹിണി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു വയനാട് കമ്പമലയിൽ മാവോയിസ്റ്റ് സംഘം എത്തിയത്. തുടർന്ന് കേരള ഫോറസ്റ്റ് വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു. കമ്പ്യൂട്ടർ ഉൾപ്പെടെയാണ് അടിച്ചു തകർത്തത്. ഇവിടെ ശ്രീലങ്കൻ അഭയാർത്ഥികളാണ് തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. യൂണിഫോം ധാരികളായ 6 അംഗ സായുധ സംഘമാണ് ആക്രമണം നടത്തിയത്. ഓഫീസ് അടിച്ചു തകർക്കുകയും പരിസരത്ത് പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കൻ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമായതിനാൽ തമിഴിലും മലയാളത്തിലും പോസ്റ്ററുകളാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്. വിപ്ലവത്തിന് സമയമായി ആ രീതിയിലാണ് ഇവിടെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിക്കുകയാണ്. കണ്ണൂരിന്റെ അതിർത്തി പ്രദേശമായതിനാൽ മുൻപും കണ്ണൂരിലെ സമീപ ദിവസങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പോലീസ് കൂടുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്.